ഹലോ, ഒരു മലബാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു ഈവനിങ് വ്ളോഗ് ആണ്. അതിനുവേണ്ടി ഈവനിങ്ങിലേക്ക് ഞങ്ങൾ ഇന്ന് സ്പെഷ്യലായിട്ട് ചപ്പാത്തിയും അതുപോലെ തന്നെ കുക്കർ ചിക്കൻ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ തിന്നിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞായിരുന്നു ഇവിടെ വരുമ്പോൾ ഉണ്ടാക്കിത്തരാം. അപ്പം അതും ഉണ്ടാക്കാൻ പോവാം. അപ്പോഴത്തേക്ക് വാഴയില വെട്ടണം, അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവാണ്. അപ്പം വീടിലേക്ക് പോവാം. അപ്പോൾ വാഴയില വെട്ടാൻ പോവാം. വാഴയുടെ അവിടെ വഴി സൈഡിലാണ് നിൽക്കുന്നത്. വേഗം വാ, വേഗം വാ. വളരെ ഫാസ്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ. കുഞ്ഞുവാവേ ഉള്ളത് കൊണ്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമ്പോഴത്തേ വാവ കറി. മൊക്കമില്ലാത്തത് കൊണ്ട് വാഴയില പറിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. ഇത് റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് ആവശ്യത്തിന് വേണം. അതെയോ? ഓക്കെ. ഞങ്ങൾ രണ്ട് വാഴയിലേക്ക് കട്ടിട്ടുണ്ട്. എത്ര ഏട്ടേ? എന്തൊരു കോഴി ഏട്ടത്? ഒരു കോഴി. ഇത് ഒരു കോഴി എത്രയാന്ന്? അപ്പോൾ നമ്മുടെ ചിക്കനെ നമ്മൾ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പോയി മസാലയൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ ഇവിടെ കൊണ്ടു വെച്ചു, വേണ്ട മസാലകളും എടുത്തു. ഞാൻ എടുത്തത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പുപൊടി, കുരുമുളക് പൊടി, പിന്നെ വെളിച്ചെണ്ണ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് മസാല ഇളക്കിയെടുക്കാം. അവിടെ ഭയങ്കര ഒച്ച കേൾക്കുന്നുണ്ട്. അവിടെ ഒരു പേര പണിയുന്നുണ്ട്. അതിൻ്റെ കല്ല് പൊട്ടിക്കുന്ന ഒരു സൗണ്ടാണ് കേട്ടോ. അപ്പം സൗണ്ടിൽ പ്രോബ്ലംസ് ഉണ്ടാവും, ക്ഷമിക്കുക. കെ സി ബി പണിയെടുത്തു. മസാല നമുക്ക് ഈ ചിക്കനിലേക്ക് പിടിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഈ ഭാഗങ്ങൾ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കണം. ഓക്കെ. നമ്മൾ വരാനായിട്ട് കത്തിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഇതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ. ഇത് ഈ കൊറോണ സമയത്ത് ഒരു ട്രെൻഡിങ് അല്ലായിരുന്നു കുക്കർ ചിക്കൻ, ബക്കറ്റ് ചിക്കൻ, പിന്നെ നഞ്ചു എന്തൊക്കെയോ ചിക്കൻസ്. നമ്മളിങ്ങനെ ഇത്രയും ഭാഗം ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ വരേണ്ടേ. ഈ ഭാഗത്തിന് എന്നാ പറയുന്നത്? ചങ്കോ? ചങ്കല്ല, ഈ ഭാഗം, ഈ ഇറച്ചി കൂടുതലുള്ള ഭാഗം നമ്മൾ ഇങ്ങനെ ഇവിടെ മൊത്തം മസാല തേച്ച് പിടിപ്പിക്കും. നമുക്ക് ഇനി ഇവിടെ പറഞ്ഞു കേട്ടേ, എല്ലായിടത്തും ടേസ്റ്റ് അങ്ങനെ സെറ്റ് ആട്ടെ. എനിക്ക് അറിയാം ഉണ്ട്, 2500 വാച്ചത് എനിക്ക് പറയാൻ ചെയ്തിട്ടില്ല. നമുക്ക് മസാല ഇതിൻ്റെ അകത്ത് ഒന്നും സഹായിക്കാൻ കൂടാത്ത ഒരു അഭിമ്പോളുണ്ട്. ഡ്യൂട്ടീന്നും പറഞ്ഞ് എപ്പോഴും മുങ്ങി നടക്കുക. അപ്പൊ പറഞ്ഞു ഇതൊന്നും ആക്കുന്നതും ചെയ്യുന്നതൊന്നും അറിയിക്കണ്ട, വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോ മേശപ്പുറത്ത് വിളമ്പി വെച്ചേക്കാം. അത് പറ്റിയല്ല, മയോണൈസ് ഉണ്ടാക്കണം. ഇത് കൂട്ടണ മയോണൈസ് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അഭിമ്പോളി ഞങ്ങളുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് മസാലയൊക്കെ ശരിക്കും തേച്ച് പിടിപ്പിക്കാം. മസാല ഗ്രേവി ശബ്ദം ഉണ്ടല്ലേ. ഇതിവിടെ ആദ്യമായിട്ടാട്ടോ കുക്കർ ചിക്കനൊക്കെ ഉണ്ടായിരുന്നേ. കൊറോണ ടൈമിൽ എന്തെങ്കിലും ആക്കിയായിരുന്നു എന്ത് പോലെ ഇവിടെ.
ഇവിടെ നമ്മൾ നിങ്ങളില്ലാത്ത കാരണം എന്തൊക്കെ അന്ന് ചക്ക സീസൺ അല്ലായിരുന്നോ? അപ്പൊ ചക്കയും കൊണ്ടുള്ള വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു. ഇപ്പോഴും കൊറോണ ഇരിക്കുക, പക്ഷേ സ്റ്റാർട്ടിങ്ങില്. അപ്പൊ നമ്മള് ഇതിന്റെ കരളെല്ലാം ഇങ്ങോട്ട് കയറ്റി വെച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്ന് പറഞ്ഞാല് ഇപ്പൊ മസാലയൊക്കെ ശരിക്കും നമ്മൾ തൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്ന് പറഞ്ഞാല് ഒരു ത്രെഡ് എടുത്തിട്ട് ഒരു നൂലെടുത്തിട്ട് ഇതിന്റെ കാല് രണ്ടും കൂടെ കെട്ടണം ഇതുപോലെ തന്നെ. അല്ലെങ്കിൽ ഈ കൊള്ളിയില്ലേ, അത് വെച്ച് ഈർക്കിലി, നല്ല പച്ച ഈർക്കിലി വെച്ച് കുത്തി വെച്ചാൽ മതി ഇത് കൈയും കൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് രണ്ടും ഇനി കെട്ടി വെക്കാം. നമുക്ക് ഈ ഭാഗം ശരിക്കും ഇങ്ങനെ കെട്ടി വെക്കാം. അപ്പം ഇതിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഒരു മണിക്കൂറോളം നമുക്കിത് പിടിക്കാനൊക്കെ വെക്കണം. ഫ്രിഡ്ജ് വെച്ചാലും കുഴപ്പമില്ല, പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മുടെ ഇത് ഒരു ഒന്നര മണിക്കൂറായി. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഇത് സെറ്റായിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിനി കുക്കറിലേക്ക് എടുത്തു വെക്കാം. അതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യാനുള്ളത്, ഈ കുക്കറിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് കല്ലുപ്പിടും. ഞാൻ ഇത്രയും കല്ലുപ്പിട്ടിട്ടുണ്ട്, പിന്നെ ഒരു വാഴയില, വാഴയില ഇതിന്റെ മേളിൽ ഇറക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഒരു 3 മിനിറ്റ് ആവി എടുക്കും. പിന്നെ ഉണ്ടല്ലോ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന്റെ ഫിസില് ഇടാൻ പാടില്ല കുക്കർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ. അപ്പൊ ഇതൊന്ന് ഒരു 3 മിനിറ്റ് ആവി കാട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ വാഷറും ഊരി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് കൊണ്ട് വെച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇത് ഒരു 3-4 മിനിറ്റ് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പൊ വാഴയിലേക്ക് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ചിക്കൻ ഇതുപോലെ അങ്ങ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് ഫുള്ള് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് അടച്ച് ഒരു 45 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് വേവട്ടെ. സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൈ കഴുകട്ടെ. ഇത് മൂടി 45 മിനിറ്റ് ആകുമ്പോൾ ഇത് റെഡിയാവും. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി 45 മിനിറ്റ് കഴിയുമ്പം നമുക്ക് കാണാം കേട്ടോ. അപ്പം നമ്മുടെ കുക്കർ ചിക്കൻ ഏത് അവസ്ഥയിലായി നോക്കാം. ആവിയൊക്കെ പൊങ്ങുന്നുണ്ട്, വാഴയിലയുടെ മണമൊക്കെ. കുക്കർ ചിക്കൻ ഇങ്ങനെ ആയിരിക്കൊണ്ട് ഇനി ഞാനിതൊക്കെ വാഴയിലയിലൊക്കെ എടുത്ത് വെച്ച് ലെമണും സവോളയൊക്കെ അരിഞ്ഞ് ഡെക്കറേറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. കഴിച്ചോ? അപ്പം ഞങ്ങളെല്ലാം ഇരുന്നിട്ടുണ്ട് ഇന്നത്തെ സൺഡേ ഈവനിങ്. കുഞ്ഞാ നല്ല ഉറക്കം, അങ്ങനെ കിടന്നാലേ ഇനി എടുത്തോണ്ട് വന്നാ ചെറുപ്പ കറി കറി ആ കേറക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേർക്കുള്ള ഇത് മാത്രമേ നമ്മൾ നിരത്തിയിട്ടുള്ളൂ. ഒന്ന് രണ്ട് മൂന്ന് നാല് തിന്നിയല്ല നാരങ്ങയൊക്കെ പിഴിയാടേ. ആ പോലെ നാരങ്ങ പിഴിയാണേ. ഞങ്ങളുടെ കുക്കർ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് പൊറോട്ട, പിന്നെ നമ്മുടെ അബിംബോൾ സ്പെഷ്യൽ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മയോണൈസിൻ്റെ വീഡിയോ തന്നെയായിട്ട് ഇടാം കേട്ടോ. അബിംബോളും അഞ്ചും കൂടെ ഉണ്ടാക്കിയതാ. അപ്പോൾ നമ്മുടെ അഞ്ചൂസ് വരാണ്ട് മമ്മി ഞങ്ങളുടെ കൂടെ ഇല്ല കേട്ടോ. മമ്മി എമർജൻസി ആയിട്ട് പുറത്ത് പോകേണ്ടി വന്നു, അതുകൊണ്ട് അല്ലെങ്കിൽ ചൂടാറില്ലേ മമ്മി അതുകൊണ്ട് കഴിച്ചോ എന്ന് പറഞ്ഞു. മമ്മി ടൗണിൽ വരെ പോയേക്കുക. പാപ്പ ഇരിക്കും, അപ്പേ പാപ്പ ഇങ്ങനെ നിൽക്കുന്നില്ല. ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ കേട്ടോ ആദ്യമായിട്ട് ഇരുന്ന് ഇങ്ങനെ കഴിക്കണേ. ഞാൻ മാത്രം ചായ എടുത്തു, കുടിക്കാൻ വെള്ളം എടുത്തില്ലേ. ചിക്കന് പത്തും കൂടെ എരുവാണായിരുന്നു അല്ലേ, ഇച്ചിരി എരുവാണ്. മയോണൈസ് കെട്ടുവാക്കിയേ പുളിയോ
പപ്പയാണ് സൈലന്റ് ആയിട്ടിരുന്നത്. അതിനകത്ത് കരളൊക്കെ ഉണ്ട്. ഞാൻ മുറിക്കാൻ മറന്നു പോയി ഗൈസ്. ഓ വാ ചിക്കന്റെ കാല്. പ്രത്യേകിച്ച് ചിക്കൻ ആക്കി വെക്കണല്ലോ. അപ്പൊ ഞങ്ങൾ എല്ലാം കഴിക്കട്ടെ കേട്ടോ. കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കാണാം, അല്ലെങ്കിൽ എന്റെ കഴിപ്പ് നടക്കൂടെ. അവിടെ ഇരുട്ടാണ്. ഇപ്പൊ എല്ലാരും കഴിച്ചു കഴിഞ്ഞു. വയറൊക്കെ നിറഞ്ഞോ? വയറൊക്കെ നിറഞ്ഞോ? പിന്നെ കുറച്ചും കൂടെ ഉറവ് പറയട്ടെ കൂടെ ചേട്ടായി. ഇരിക്കുകയാണ്, ഒരു കാൽ പൊറോട്ടയൊക്കെ ഉള്ളൂ. പപ്പാടെ തലമുടി കുറിച്ചേക്കുന്നാണ് കോമഡി. എന്ത് ഗ്ലാമർ ഉണ്ടായിരുന്നു പപ്പയ. ഭയങ്കരമായിട്ട് കേറ്റി മുറിച്ച് ഇത് മോഡലാ. ഇതിങ്ങനെ ചെത്തി കണ്ടിച്ച് വെച്ചോലുണ്ട് കൊറോണ ടൈമിലെ. ഹിന്ദിയോ? ഹിന്ദിക്കാരനാ പപ്പാടെ തലമുടി കുറിച്ച്. അങ്ങനെ ഞങ്ങൾ എല്ലാരും കുക്കർ ചിക്കൻ ഒക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി. ഓരോരുത്തര് ക്ഷീണത്തിലൊക്കെയാണെന്ന് തോന്നുന്നു. ഒരു വിനോദ പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എല്ലാരും. എന്താ എന്നാ ഏട്ടായി കളിക്കുന്നേ? എന്നാ കളിക്കാൻ പോന്നെ? അച്ചീ മക്കളോ? അതെന്നാ കളിയോ? ആണോ? എങ്ങനെയാണെന്ന് ജസ്റ്റ് പറഞ്ഞുതരോ? ഓക്കെ. ഒരു വലിയ ഒരു ഈർക്കിലി ഇട്ടിട്ട് ജസ്റ്റ് 10 മക്കളുണ്ടാവും. അതിനെ ജസ്റ്റ് അനങ്ങാതെ എടുക്കുക. അച്ചിയാൽ ഒന്നും വീണില്ലെങ്കിൽ ഔട്ട്. ഓക്കെ. ഇത് പണ്ട് തെരുവക്കണയിലായിരുന്നു ഞങ്ങളൊക്കെ കളിച്ചോണ്ടിരുന്നത്. തെരുവക്കണേ തെരുവക്കണേ കളിക്കാൻ പുല്ലിന്റെ തെരുവ തെരുവക്കരയിലൊക്കെ നിക്കുന്ന നല്ല മണമൊക്കെ ഉള്ള ഞാൻ കാണിച്ചു തരാവേ കേട്ടോ. അപ്പം ഇത് 3 റൗണ്ട് കളിക്കാം. ഏറ്റവും കൂടുതൽ പോയിന്റ് 3 റൗണ്ട് വെക്കുമ്പോഴത്തേക്ക് ഞാൻ ആണ് 2 റൗണ്ട് ഞാൻ കളിക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. അനങ്ങാൻ പാടില്ല കേട്ടോ. ഒരു കോല ഈർക്കിലിയുടെ അറ്റ് വരെ 200 രൂപ. ആ ഇത് അനങ്ങും ചെയ്യുന്ന മേടെ ഒരു മക്കൾക്ക് 10 പോയിന്റ് വെച്ച് തള്ളക്ക് 100 പോയിന്റ്. 10 തള്ളി അല്ല 10 മക്കളും. തള്ള ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ തള്ള ഔട്ട് ആയിട്ടിരിക്കുന്നു. 90 അങ്ങനെ നമ്മുടെ ഇതാണെങ്കിൽ ഞാൻ കണ്ടതാ. നടപടി കേസല്ല ഒന്നിങ്ങനെ എടുത്താളല്ലേ.
അടുത്തത് കളിക്കുന്നത് അഞ്ചു ആണ്. അഞ്ചുവിന്റെ ഒന്നും അല്ലെങ്കിൽ ഇവള് കണി പഠിക്കുകയാണ്. ഇനിമോൾ കണി പഠിക്കുന്നത് കണ്ട് പഠിക്കും. ഇവളെ പണ്ടത്തെ അങ്ങനെടുത്തോ അങ്ങനെടുത്തോ അവളെടുക്കട്ടെ. അങ്ങനെ തന്നെ കളിക്കില്ല. അഞ്ചു എക്സ്പോർട്ട് ആണല്ലോ. കളി എങ്ങനെയാ ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടതാ. അച്ഛൻ എടുക്കടി പറഞ്ഞോ. അങ്ങനെയൊക്കെ ഉണ്ടോ? അച്ഛക്ക് നൂറാ പോയി. ഇരുന്നൂറ് എന്നെ തോപ്പിച്ചേ. അമ്മക്ക് എത്രയാ പോയിന്റ് കിട്ടിയേ? 290. എനിക്ക് 250. ചിക്കനൊക്കെ കഴിക്കാത്തതുകൊണ്ട് മമ്മിക്ക് ക്ഷീണമൊന്നുമില്ല. ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കും. എന്റെ അമ്മ കളിക്കാരി കളിക്കാരി. അങ്ങനെ ചെയ്യുമ്പോ 290. സമാനമൊന്നും കേട്ടോ. ഇത് നമ്മുടെ വിനോദമാണ്. അത് ചലഞ്ച്. ഇത് നമ്മുടെ വിനോദം. എത്രയാമേ? 3 എടുത്ത മമ്മി. അത് എന്റെ ശ്രദ്ധക്കളും കൊണ്ട് വെച്ചത്. 2 റൗണ്ട് കൊണ്ട് മമ്മി ഇവിടെ 520 പോയി. അഭിനെ 520 പൊട്ടിക്കാനുള്ളത്. രണ്ടെണ്ണം എടുത്തു. ഓരോന്നോരോന്ന് പറഞ്ഞിരിക്കണേ. അനങ്ങട് കേട്ടോ. നമ്മള് കൂളായിട്ട് എടുക്കുന്നതായിരിക്കും ചെലപ്പോ അനങ്ങനെ. അനങ്ങി അതാ പറഞ്ഞ അവിടെ ഇരുന്നൊക്കെ എടുക്കണം. വാ 60, 70, 80, 90. ശ്രദ്ധിച്ച്
ഞാൻ കണ്ടു, ഞാൻ അനങ്ങി കണ്ട, ഞാൻ കണ്ടു അനങ്ങി. അഞ്ചു ദിവസം ഫസ്റ്റ്, അഞ്ചു ദിവസം ഫസ്റ്റ്. ഞാൻ ശ്രദ്ധിക്കാത്തോണ്ടല്ലേ. 600 points അഞ്ജു ജോസഫ് ട്രോഫി കീഴടക്കിയിരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.